പ്രസാദ്, കെവിന്റെ വീട്ടിലേക്ക് ഭാര്യ നീനുവും അച്ഛനും ഒക്കെ എത്തിക്കഴിഞ്ഞു. നേരത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. നീനുവിനെ ബോധം കെട്ട് കുഴഞ്ഞു വീണതിനെ തുടർന്ന് സുജിയ, ഇപ്പോഴും അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഇതുവരെയും ഇവിടെ എത്തിയില്ല. അല്പസമയത്തിനകം നേരത്തെ ആശുപത്രി ഡിസ്ചാർജായി വരും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇതുവരെയും എത്തിയില്ല. അല്പസമയം കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കെവിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കെവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റ് ആളുകളും എല്ലാം ഇവിടെയുണ്ട്. കെവിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വിഷ്ണു നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. വിഷ്ണു കഴിഞ്ഞ കുറേ കാലമായി കെവിനെ അറിയാവുന്ന ആളാണ്. കെവിൻ, എന്താണ് സംഭവിച്ചതെന്നെ സംബന്ധിച്ച് വല്ല ധാരണയുണ്ടോ? ഇത് സംബന്ധിച്ച് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവനെ കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പറ്റി ഒരു വിവരമില്ല. ഇന്നലെ അവർ പോയി കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഇപ്പം രാത്രി വിളിച്ചപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുക, ഇതിനായിട്ട് തീരുമാനം ഒന്നുമില്ല. ഞാൻ വിളിക്കുമ്പോൾ ഒരു 9:30 വത്തക്കായി വിളിക്കുമ്പോൾ. വിളിച്ചിട്ടും ചേച്ചിയാണെങ്കിലും ഫോൺ എടുത്തിട്ട് പറഞ്ഞു വിഷ്ണു ഇതുപോലെ ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുക, പിന്നെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. മാന്നാനത്തെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അതല്ല. അപ്പോൾ അവനെ അവനെ വിളിച്ചിട്ട് അവൻ്റെ ഫോണ് അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കും. മാന്നാനത്തായിരുന്നു അവൻ താമസിച്ചത്. ഇവിടെയാണ് അവൻ താമസിക്കുന്നത്. മാന്നാനത്താണ് അമ്മയുടെ സ്വന്തത്തിലുള്ള ആരുടെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടന് കൂട്ടായിട്ട് അവൻ അവിടെ ആയപ്പോഴും ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ ചേട്ടനെയാണ് കൂടെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ ചേട്ടനെ വിട്ടു എന്ന് പറഞ്ഞ് ഈ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നു റേഷ്? എന്നോട് ഇതിൻ്റെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇന്ന് എൻ്റെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പോവാ, ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഞാൻ എടുക്കത്തില്ല, സ്വിച്ച് ഓഫ് ആക്കാൻ പോകുമെന്ന് പറഞ്ഞു. അതല്ലാതെ പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എപ്പോഴാണ് കല്യാണം നടക്കുന്നത്? എപ്പോഴാണ്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെയാണ് എന്നെ വിളിക്കുന്നത്. തലേദിവസം എന്നെ വിളിച്ചിരുന്നു, പക്ഷേ അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എടാ ചേച്ചി നിൽക്കുമല്ലേ, ചേച്ചിയുടെ കല്യാണം ഇതിന് മുമ്പ് നിൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് ഒരു ഇതായിപ്പോയി, വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു എടാ ഇന്നോലെയാണ് സംഭവം, നീ എല്ലാവരോടും ഒന്ന് പറഞ്ഞുതരും, കൂട്ടുകാരോട് പറഞ്ഞുതരും, വീട്ടിലൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ആ സമയത്തെ ഭാര്യൻ്റെ വീട്ടിൽ നിന്നുള്ള ഇങ്ങനെ ഒരു ഭീഷണിനെ കുറിച്ച് അവൻ പറഞ്ഞു? ഇല്ല ഇല്ല, പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി ഒന്നും അവൻ പറഞ്ഞിട്ടില്ല നമ്മളോട്. ഇതറിഞ്ഞ് അന്ന് രാവിലെയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, എടാ ഇന്ന് എൻ്റെ കല്യാണമാണ് വന്നിങ്ങനെ ഇത്ര പറഞ്ഞുള്ളൂ. അപ്പോൾ അതായത് ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ വന്ന് വീട് ആക്രമിക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി പിന്നെ ഞാൻ ഇന്നലെ കൂട്ടുകാരി വിളിച്ച് ചോദിക്കുമ്പം എടാ അവനെപ്പറ്റി വല്ല വിവരമുണ്ടോയെന്ന് ചോദിച്ച് അമ്മയെ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. ഇന്ന് രാവിലെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അമ്മ എന്നോട് പറഞ്ഞു അവൻ ഇത് മരിച്ചെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അറിയുന്നത്. വിഷ്ണു മറ്റേ കെവിൻ്റെ കുടുംബമായിട്ടും അടുത്ത ബന്ധു ബന്ധമുള്ള ആൾ. ഞങ്ങൾ കുഞ്ഞ് 8, 9, 10 ട്യൂഷൻ ഒരുമിച്ചായിരുന്നു, അടുത്താണ് താമസിക്കുന്നത്, കളിച്ച് നടന്ന പ്രായമാണ്. എന്നാ ജോലിയൊക്കെ ചെയ്തുകൊണ്ട്? അവൻ വയർമാനാണ് പഠിച്ചിരുന്നത്, ഇലക്ട്രീഷ്യനാണ്. സുജയ, സുഹൃത്തുക്കൾ പറയുന്ന ഇതാണ്, കാരണം ഈ രജിസ്റ്റർ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ വിഷ്ണു ഇവിടുത്തെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളാണ്. വിഷ്ണു കൃത്യമായി കാര്യങ്ങൾ ഒന്നും അറിഞ്ഞില്ല, വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള ഭീഷണി സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അല്പം മുമ്പ് കെവിൻ്റെ അമ്മയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ വിശദാംശം നമുക്ക് അല്പസമയത്തിനകം തന്നെ തരാൻ കഴിയും. അമ്മ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, പോലീസ് വിചാരിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മകനെ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ കരയുകയാണ് ചെയ്തത്. കെവിൻ്റെ വീട്ടിലേക്ക് കെവിൻ്റെ അച്ഛനും അതുപോലെ കെവിൻ്റെ ഭാര്യ നീനുവും അല്പസമയത്തിനകം എത്തിച്ചേരും. ശരി ശരി പ്രസാദ്, നീനുവും ഒപ്പം കെവിൻ്റെ അച്ഛനും വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തും. നമുക്കപ്പോൾ പ്രസാദ്.